ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു കോവക്ക ഫ്രൈ ആയിട്ടാണ് വന്നത്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഒരു ബെസ്റ്റ് ഐറ്റമാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയ 200 ഗ്രാം കോവക്ക ഓരോന്നായി ചരിച്ച് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ആരും തന്നെ ഒരു തണ്ടെങ്കിലും സ്വന്തം വീട്ടുമുറ്റത്ത് കുഴിച്ചിടാതിരിക്കൂല. ഇതിന് ഒരു മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. അതിന് വളരാൻ പറ്റിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മാത്രം മതി. കോവക്ക ഇവിടെ നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അതേപോലെ ഒരു സവാള ചെറുതായി അരിഞ്ഞതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് തിരുമ്മി 10 മിനിറ്റ് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ വെച്ച് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ വറുത്ത് കോരാം. മാറ്റിവെച്ച കോവക്ക ഒന്ന് ചെറുതായി പിഴിഞ്ഞെടുത്തതിന് ശേഷം ചൂടായ പാനിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. കോവക്കയിലുള്ള കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത്. കോവക്ക ഇവിടെ നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. അത് ഇനി കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ എണ്ണയിലേക്ക് നമ്മൾ മാറ്റി വെച്ച സവാള ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇട്ട് വറുത്ത് കോരാം. സവാള നന്നായി പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് കോവക്കയിലേക്ക് ചേർക്കാം. ബാക്കി വെളിച്ചെണ്ണയിലേക്ക് 3 പച്ചമുളക് ചീന്തിയതും 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി പൊരിച്ചെടുത്ത് കോവക്കയിലേക്ക് ചേർക്കാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കോവക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റി തേങ്ങാക്കൊട്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വിളമ്പാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.